നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ഏറെ മുന്നിലാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വിവിധ സംവാദങ്ങളിലൊക്കെ തന്നെ ട്രംപ് മേൽക്കൈ നേടിയിട്ടുണ്ട്. വിവിധ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരം സംവാദങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. ആദ്യഘട്ട സംവാദത്തിൽ തന്നെ ട്രംപ് മേൽക്കൈ നേടിയിട്ടുണ്ട് എന്നാണ് സൂചന. ഇതോടെ തിരികെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും എന്ന വികാരമാണ് ശക്തം. ഇതിനിടെയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്നത്. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉക്രൈൻ യുദ്ധത്തിന് ഒറ്റ ദിവസം കൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. റഷ്യൻ അനുകൂല നിലപാടുള്ള വ്യക്തിയാണ് ട്രംപ്. എന്നാൽ യുദ്ധം തീർക്കാൻ ട്രംപിനെ കൊണ്ട് ആവില്ലെന്നും ഉക്രൈൻ റഷ്യ സംഘർഷം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതല്ലെന്നും യുഎനിലെ റഷ്യൻ സ്ഥാനപതി വാസിലി നെബെൻസിയ പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഉക്രൈൻ വിഷയം താൻ പുഷ്പം പോലെ പരിഹരിക്കുമെന്ന് ട്രംപ് ആദ്യമായി പറഞ്ഞത്. പിന്നെയും പലകുറി അത് ആവർത്തിച്ചു. കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് ജോ ബൈഡനുമായി ഏറ്റുമുട്ടിയ ടെലിവിഷൻ സംവാദത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് യഥാർത്ഥ നേതാവെന്നും ഉക്രൈനിൽ അദ്ദേഹം അധിനിവേശം നടത്തിയിട്ടില്ല എന്നുമായിരുന്നു ട്രംപിന്റെ അഭിപ്രായം. നവംബർ 5 അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനിടെ ട്രംപിന് ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പരിരക്ഷയുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇതാദ്യമായിട്ടാണ് ട്രംപിന് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷ ഉണ്ടെന്ന് അമേരിക്കൻ കോടതി വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് എന്ന പദവിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ മാത്രമാണ് നിയമപരിരക്ഷ. വ്യക്തിപരമായ പ്രവർത്തികളിൽ അത് ബാധകമല്ല. 2020 തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റാരോപണത്തിൽ തനിക്ക് പരിരക്ഷയുണ്ടെന്ന് അവകാശപ്പെട്ട ട്രംപിനെതിരെയുണ്ടായ കീഴ്ക്കോടതി വിധി തള്ളിക്കൊണ്ടാണ് അമേരിക്കൻ സുപ്രീംകോടതിയുടെ ഉത്തരവ് പുറത്തുവന്നത്. അതേസമയം ട്രംപിന് നിയമപരിരക്ഷയുണ്ടെന്ന സുപ്രീംകോടതി ഉത്തരവ് അപകടകരമായ കീഴ്വഴക്കമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരുന്നു. വിധി നിയമവാഴ്ചയെ തുരങ്കം വയ്ക്കുന്നതും അമേരിക്കക്കാർക്ക് ദ്രോഹകരവുമാണെന്നും ബൈഡൻ പറഞ്ഞു. അമേരിക്കയിൽ രാജാക്കന്മാരില്ല എന്ന തത്വത്തിലാണ് ഈ രാഷ്ട്രം സ്ഥാപിതമായത്. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. പ്രസിഡന്റ് പോലും നിയമത്തിന് അതീതനല്ല. പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഫലത്തിൽ പരിധികളില്ല എന്നാണ് വിധി അർത്ഥമാക്കുന്നത് എന്നും ബൈഡൻ ആരോപിച്ചിരുന്നു. അമേരിക്കൻ പാർലമെന്റിലേക്ക് ആൾക്കൂട്ടത്തെ അയച്ച ആളാണ് കുറ്റവിചാരണ നേരിടുന്നത് എന്ന് കലാപം ഇളക്കിവിട്ടതിൽ ട്രംപിന് പങ്കുണ്ടെന്ന കേസിനെ പരാമർശിച്ചുകൊണ്ട് ജോ ബൈഡൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് അമേരിക്കൻ ജനതയ്ക്ക് കോടതികൾ ഉത്തരം നൽകണമെന്നും കഴിഞ്ഞ ദിവസം വൈകി ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിൻ്റെ വിജയം എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. 2020 തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ട്രംപിനെതിരായ ക്രിമിനൽ കേസ് വൈകാൻ സുപ്രീംകോടതി വിധി കാരണമാകും എന്നും സൂചനയുണ്ട്. എന്തൊക്കെയായാലും ട്രംപ് തന്നെയാണ് ഏറെ മുന്നിൽ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് പുറത്തു വരുന്നത്. ട്രംപിന് അനുകൂലമായി എല്ലാ തരത്തിലും ഘടകങ്ങൾ ഒന്നുചേർന്ന് വന്നിരിക്കുകയാണ്. ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ പലതും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് എതിരെയാണ്. ജോ ബൈഡനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിലപാടുള്ളവരുമുണ്ട്. ജോ ബൈഡൻ വേണ്ട എന്ന് പറയുന്നവരുമുണ്ട്. യാതൊരു കാര്യവുമില്ലാതെ, കാരണങ്ങളില്ലാതെ പല കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ് ഡെമോക്രാറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ജോ ബൈഡൻ പൊതുവേദികളിൽ പ്രകടമാക്കുന്നത് എന്നുള്ള പരാതിയുമുണ്ട്. ജോ ബൈഡന് പകരം കമലാ ഹാരിസ് ഒരു വേള സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്തൊക്കെയായാലും ഡൊണാൾഡ് ട്രംപ് തന്നെ ഏറെ മുന്നേറിയിരിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലൊക്കെ വ്യാപകമായ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുമ്പോഴും ട്രംപ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് സൂചനകൾ പുറത്തു വരുന്നത്. അമേരിക്കയിലെ വിവിധ മാധ്യമങ്ങളടക്കം ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ യഥാവിധി നടപ്പിലായാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കും ലോക ജനതയ്ക്കും ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്കൻ ജനതയുടെ ഒരു വിഭാഗം. ബൈഡനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന സൂചനയും അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ബൈഡന് പകരം ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള കാര്യം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.